ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇ എം ഐ ട്രാപ്പ്. നമ്മളത് 99.9 ഇ എം ഐ ആണല്ലോ ഇപ്പൊ എല്ലാറ്റിലും. അപ്പൊ ഇ എം ഐ ട്രാപ്പില് ആളുകൾക്ക് നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും? ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, എത്ര രൂപയാണ് നമ്മൾ ഇ എം ഐ കൊടുക്കേണ്ട പൈസ, ആ പൈസക്ക് എസ് ഐ പി തരും. അതെ അതെ. അപ്പൊ അത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ നമ്മള് ഇന്ന് വാങ്ങേണ്ടതിന് വരെ 5 വർഷം കഴിഞ്ഞ് വാങ്ങുമ്പോൾ ലോൺ എടുക്കാതെ വേണമെന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റും. കോളേജിൽ ചെല്ലുമ്പോ നിങ്ങൾക്ക് എത്ര ശമ്പളം വേണമെന്ന് ചോദിക്കും. അപ്പൊ ചില പിള്ളേർ പറയും എനിക്ക് 50,000 വേണം, ചില മിടുക്കന്മാരോട് എനിക്ക് 2 ലക്ഷം വേണം എന്നൊക്കെ പറയും ഡിഗ്രി പിള്ളേർക്ക്. അപ്പൊ ഇറ്റ്സ് വെരി ഗുഡ്, എനിക്ക് 2 ലക്ഷം പറയാനുള്ള ധൈര്യം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എനിക്ക് എത്ര നിങ്ങൾ കൊടുക്കുന്നു ചോദിക്കും. അപ്പൊ പറഞ്ഞ ചില എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളല്ലല്ലോ കൊടുക്കണേ, ഞങ്ങൾക്കല്ലേ കിട്ടേണ്ടത്. സെയിൽസ് പറഞ്ഞാൽ എല്ലാവരും അവസാനം എടുക്കുന്ന ജോലിയാ, വേറെ കഴിവൊന്നും ഇല്ലെങ്കിൽ വേറെ ജോലി കിട്ടുന്നില്ലെങ്കിൽ എടുക്കുന്ന ജോലിയാണ് സെയിൽസ്. അതാണ് ഇവിടുത്തെ ഒരു തലതിരിഞ്ഞ ആറ്റിറ്റ്യൂഡ്. ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇ എം ഐ ട്രാപ്പ്. നമ്മളത് 99.9 ഇ എം ഐ ആണല്ലോ ഇപ്പൊ എല്ലാറ്റിലും. അപ്പൊ ഇ എം ഐ ട്രാപ്പില് ആളുകൾക്ക് നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റുക? അല്ലെ തരം ഇ എം ഐകളാണ്. അല്ല ഇ എം ഐ എന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ എന്റെ ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിനൊക്കെ പറ്റി പോണ ഒരു കാര്യം വെച്ചാല് ഇവർക്ക് എഫ് ഡി ഉണ്ടാവും, എന്നാലും വെറുതെ കാർ ലോൺ കൊടുക്കും. അപ്പൊ അപ്പൊ നമ്മളുടെ ഒരു ചോദ്യം വെച്ചാല് എന്തുകൊണ്ട് നമുക്ക് അതിനേക്കാളും കൊട്ടു ഇതിലൊരു ഒരു ഒത്തിരി സെയിൽസ് ട്രാപ്പ് ഉണ്ട് അവിടെ. കാരണം നിങ്ങളെ പോലത്തെ ട്രെയിനേഴ്സ് പോയിട്ട് ബാങ്കിൽ പോയിട്ട് ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ ബാങ്കുകാരനെന്താ, അല്ലെങ്കിൽ ഞാൻ ബാങ്കുകാരെ കുറ്റമില്ല കേട്ടോ, അദ്ദേഹത്തിനൊരു ടാർഗറ്റ് ഉണ്ട്. എന്താ ടാർഗറ്റ്? ഒന്ന് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യണം, എഫ് ഡി. ഒന്ന് ലോൺ സെല് ചെയ്യണം. അതെ. അപ്പൊ നമ്മുടെ കാര്യം എന്താ, ലോണ് തരുമ്പോ അവനെന്തോ ദൈവം ഉണ്ടോ? അപ്പൊ ആ ദൈവം ലോൺ തരുമ്പോ അവരെന്താ പറഞ്ഞത്, എനിക്കൊരു ഇൻഷുറൻസും കൂടി ഉണ്ട്, അതും കൂടി നിങ്ങൾ വാങ്ങണം. അപ്പൊ ഇൻഷുറൻസ് വാങ്ങാൻ എന്റെ കാശില്ലെങ്കിൽ ഞാൻ എന്താ പറയും, എന്റെ കാശില്ല. അപ്പൊ അവരോട് ഇതിനും കൂടി ലോൺ തരാം. ഇൻഷുറൻസ് അടയ്ക്കാൻ പ്രീമിയത്തിന് കാശില്ലെങ്കിൽ അതിന് ലോൺ കൊടുക്കും. അപ്പൊ ഒന്നുകൂടി, അപ്പൊ നമ്മള് ഈ 2 ലക്ഷം രൂപ ലോൺ എടുത്തു ആണ് പ്രീമിയം അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ 2 ലക്ഷം രൂപ ചിലപ്പോ ഹോം ലോണ് 20 വർഷത്തേക്കാണെങ്കിൽ 20 വർഷത്തേക്ക് ലോൺ കൊടുക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹത്തിന് കിട്ടുന്ന ആ ഇൻഷുറൻസ് കിട്ടുന്ന ബെനിഫിറ്റ് ഇല്ലേ, അതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോ ഈ ഇവരാ ട്രാപ്പിൽ പെട്ടുപോയി. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കാര്യം വെച്ചാല് നമുക്ക് വേണ്ട ആഗ്രഹങ്ങൾ കുറച്ചും കൂടി ഡിലേ ചെയ്യാൻ പറ്റും. ഈ ഡിലേ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാല് എത്ര രൂപയാണ് നമ്മൾ ഇ എം ഐ കൊടുക്കേണ്ട പൈസ, ആ പൈസക്ക് എസ് ഐ പി തരും. അപ്പൊ അത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ നമ്മള് ഇന്ന് വാങ്ങേണ്ടതിന് വരെ 5 വർഷം കഴിഞ്ഞ് വാങ്ങുമ്പോൾ ലോൺ എടുക്കാതെ വേണമെന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റും. പലപ്പോഴും പ്രവാസത്തിലൊക്കെ ഇരിക്കുന്ന ആളുകള് ഇവിടെ പോർച്ചൽ നിർത്തിയിടാൻ വേണ്ടിട്ട് മിനിമം 5 ലക്ഷത്തിന്റെ കാർ നമ്മൾ വാങ്ങി വെക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഒരു 5-10 കൊല്ലം കഴിയുമ്പോ അത് എത്ര ബാധ്യത. അതുപോലെ താമസം ഇല്ലാത്ത വീട് ഉണ്ടാക്കിയിട്ട് അത് കെട്ടിപ്പൂട്ടിയിടുക, വടക്ക് പോലും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ ബാധ്യതകളായിട്ട് വരുന്നില്ലേ? ഡെഫിനറ്റ്ലി. അപ്പൊ അതിൽ സത്യം പറഞ്ഞാൽ ഇത് കുറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, ഇത് ചില ആൾക്കാരുടെ സെന്റിമെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇത് എനിക്ക് ആ സെന്റിമെന്റ്സ് എടുക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള കഴിവുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡിലേ ചെയ്യാം. അതെ അതെ. പിന്നെ നമ്മളെ പിന്നെ ക്രൈസിസ് ഓരോരുത്തരുടെയും ഉപജീവന മാർഗം എന്നതിലുപരി ഒരു എന്താണ് ധനാഗമ മാർഗം, എന്തെങ്കിലും ഏർണിങ്സ് ഉണ്ടാകാനുള്ള നമ്മുടെ സമയവും അധ്വാനം വിനിയോഗിക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതിനെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാഴ്ച വളരെ വ്യാപകമായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തൊഴിൽ എടുക്കേണ്ട മനുഷ്യൻ, അപ്പൊ അവിടെ വൈക്കോളേഴ്സും അതുപോലെ തന്നെ ആ സ്റ്റാൻഡേർഡ് നേരത്തെ പറഞ്ഞ അഭിമാന ദുരഭിമാന വിഷയങ്ങളുണ്ടല്ലോ, അത് ഇതിലും കയറി വരുന്നില്ല ശരിക്കും അൺഎംപ്ലോയ്മെന്റിൽ. ഓ പിന്നെ നമുക്ക് ചിലപ്പോ ചില ആൾക്കാർക്ക് ഇന്ന ടൈപ്പ് ഓഫ് ജോലി എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. ആ ക്രൈറ്റീരിയ വെക്കുമ്പോഴല്ലേ ഈ അപകടങ്ങൾ കുറച്ചുകൂടി വരുന്നത്? കാരണം ഇവിടെ വ്യാപകമായിട്ട് ഉത്തരേന്ത്യക്കാര് നന്നായിട്ട് 1000, 1000 മേലെ 1500, 2000 മുതൽ മേലോട്ടേക്ക് ഡെയിലി അച്ചീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏൺ ചെയ്യുന്ന ആളുകൾ നമ്മൾ കാണും, നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ തൊഴിലില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ശരിക്കും ആ അർത്ഥത്തിൽ നോക്കുമ്പോ ശരിക്കും തൊഴിലിവിടെ ഉണ്ട്, നമുക്ക് എടുക്കാവുന്ന തൊഴിലില്ല എന്നല്ലേ? ശരിക്കും തൊഴിൽ ഡെഫിനറ്റ്ലി ഉണ്ടല്ലോ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ എന്റെ ഓഫീസിലാണെങ്കിലും നമ്മള്
ചില ടൈമിൽ ചില പൊസിഷനൊക്കെ ഓപ്പൺ ആയിട്ട് നമുക്ക് ഹയർ ചെയ്യാൻ പറ്റുന്നില്ല. അതെ, നല്ല ആളുകളെ കിട്ടുന്നില്ല എന്നൊക്കെ വരുന്ന കിട്ടുന്നുണ്ട്. പക്ഷെ ചില ടൈമിൽ നമ്മളടുത്ത് തന്നെ കുറെ ആൾക്കാർ എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വിളിച്ച് വിളിക്കും. അതെ, അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഇല്ല ശരിക്കും. കാരണം ട്രെയിൻ ചെയ്യപ്പെടുകയാണെങ്കിൽ, സ്കില്ല് പിന്നെ കുറച്ച് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, സാലറിയും ഏർണിംഗ്സ് ഇൻസെന്റീവ് ആയിട്ടും പല രീതിയിലും വർദ്ധിപ്പിച്ച് കിട്ടാവുന്ന അവസരം കേരളത്തിൽ തന്നെ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളൊരു എക്സ്പെർട്ടാണ്, ഞാൻ വേറൊരു തരത്തിൽ എക്സ്പെർട്ട്. നമ്മൾ ഈ എന്റർപ്രൈസിനെ ഒക്കെ കൂട്ടി യോജിപ്പിക്കുന്ന അവരുടെ ഒരുപാട് പ്രശ്നങ്ങളെ ഇപ്പൊ റിക്രൂട്ട്മെന്റ് സെലക്ഷനിൽ നമ്മൾ സഹായിക്കുന്നുണ്ട്. പലപ്പോഴും അവർ വിചാരിക്കുന്ന ആളുകളെ കിട്ടുന്നില്ലല്ലോ, അവർ കിട്ടിയാൽ അത്രയും കൊടുക്കാൻ തയ്യാറായവർക്കൊന്നും. അപ്പൊ ഈ ഗ്യാപ്പ് നമ്മൾ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞുകൊണ്ട് മറച്ചു വെക്കുന്നതല്ലല്ലോ ശരി. അല്ല, ഇവിടെ എനിക്ക് എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നല്ല ഒരു പ്രശ്നമൊന്നുള്ളത്. അല്ല, ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മള് ഒരു തിയറട്ടിക്കലി നമുക്ക് പറയാം അൺഎംപ്ലോയിഡ് ആണ് പറഞ്ഞിട്ട്. പക്ഷെ ഒരു ആള് ഒന്ന് മുണ്ടും മുടക്കി കുത്തി ഇറങ്ങി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജോലിയുണ്ട്. ഇവിടെ തന്നെ നമ്മള് നേരിട്ടുള്ള അനുഭവം, സെയിൽസില് ഇഷ്ടംപോലെ ജോലി ഉണ്ട്. പക്ഷെ സെയിൽസ് ഒരു ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അത് ആദ്യം തന്നെ താല്പര്യമില്ല. കാരണം അവർക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള സാലറി മാത്രമേ ഉള്ളൂ. എന്തവർക്ക് തിരിച്ചു കൊടുക്കാം എന്നുള്ളത് പറയുമ്പോൾ ആ ബാധ്യത ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഗ്യാപ്പില്ല, അത് വലിയ ഗ്യാപ്പല്ലേ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരു സംഭവം. ഇപ്പൊ എനിക്ക് നമ്മള് നിങ്ങളുടെ അത്രയും ഒരു ട്രെയിനിങ് അങ്ങനെ ഒന്നും ചെയ്യാറില്ലെങ്കിൽ ഞാൻ എന്റെ ഇൻവെസ്റ്റ്മെന്റ് അവയർനെസ് ഒത്തിരി നടത്താറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നടത്തുമ്പോള് ഞാൻ പലവരോടും എല്ലാ ഓഫീസിലും പോകുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് എത്ര ശമ്പളം? അപ്പോൾ അവരോട് ഇത്രയാണ്, നിങ്ങൾക്ക് എത്ര, അല്ലെങ്കിൽ കോളേജിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എത്ര ശമ്പളം വേണം എന്ന് ചോദിക്കും. അപ്പോൾ ചില പിള്ളേർ പറയും എനിക്ക് 50,000 വേണം, ചില മിടുക്കന്മാരോട് എനിക്ക് 2,00,000 വേണം എന്നൊക്കെ പറയും ഡിഗ്രി പിള്ളേർ. അപ്പോൾ ഇറ്റ്സ് വെരി ഗുഡ്, എനിക്ക് 2,00,000 പറയാനുള്ള ധൈര്യം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എനിക്ക് എത്ര നിങ്ങൾ കൊടുക്കുന്നു ചോദിക്കും. അപ്പോൾ ചില എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളല്ലോ കൊടുക്കണം, ഞങ്ങൾക്കല്ലേ കിട്ടേണ്ടത്. ഏറ്റവും രസകരമായ കേരളത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആൻസർ ആണ് അത്. അഭ്യസ്ത വിദ്യയിൽ നിന്ന് വരുന്ന ചെറിയ പിള്ളേരാണ്. എന്നാൽ പോലും അവര് ഒരു യു ജി എങ്കിലും ഉള്ളവരാണല്ലോ. അതെ അതെ. അപ്പൊ ആ ഒരു അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു 10 times എങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ അവിടെ പണിക്കുന്നാ മതി. അതല്ലേ ശരി. അല്ലെങ്കിൽ നമ്മളാ, കാരണം നമ്മൾക്കൊരു കാര്യം വെച്ചാൽ വി നീഡ് ടു എൻഷുവർ നമ്മുടെ സ്ഥാപനം പ്രോഫിറ്റബിൾ ആയിരിക്കണം. നമ്മളെന്നും ഇതുപോലെ ട്രീറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഉറപ്പ് നമ്മളാ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മള് എന്താണ് 6 months കഴിയുമ്പോൾ കൊല്ലു പോകും, കൂട്ടി പോകും. അപ്പൊ ഇപ്പൊ ചില കാര്യം പറയും എന്റെ ശമ്പളത്തിനുള്ള പണി എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ശമ്പളം കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവർക്ക് ചായ കൊടുക്കുന്നുണ്ട്. അല്ല, ഞാൻ കണക്ക് പറഞ്ഞു, പിന്നെ അവർക്കൊരു ജോലി കൊടുക്കാനുള്ള നല്ലൊരു വൃത്തിയായിട്ടുള്ള സ്ഥലം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കോസ്റ്റ് അല്ലേ? എല്ലാം കോസ്റ്റ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ഒരു നമ്മുടെ ടീം മെമ്പർക്ക് ഒരു എന്താ പറയാ, ഒരു 15,000 ഒരു 50,000 ശമ്പളം കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് അതിന്റെ ഡബിള് വേറെ ചെലവ് വരുന്നുണ്ട്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഒരു വീട് നടത്തി പോകുന്ന ഒരു കുടുംബനാഥനും കുടുംബനാഥയും കൂടെ അനുഭവിക്കുന്ന ഒരു ത്യാഗവും അവരുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഒരിക്കലും കൂട്ടിമുട്ടാത്ത സമരം. ഇത് അവിടെ നിന്ന് ഇറങ്ങുന്ന ജോലി തേടി ഇറങ്ങുന്ന കുട്ടികള് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു സ്ഥാപനം എങ്ങനെ നടത്തുന്നത് വളരെ ലളിതമായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അതുപോലെ അറിവില്ലാത്തതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ തൊഴിലില്ലായ്മയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതുകൂടെ നമ്മൾ പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാല് എന്തൊക്കെ വഴിയുണ്ട്? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു മടിയിലെങ്ങ യൂട്യൂബർ ആവാം. നമുക്കിപ്പോ നമ്മുടെ തലമുറ കാണിക്കണ്ട യൂട്യൂബറാവാം. എന്താ പറയാ, ടെക്നിക്കോട് കൂടി നമുക്ക് വേണമെങ്കിൽ
എന്താ പറയുക, ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ യൂട്യൂബറോ. ഇനി അതല്ല, ഇപ്പൊ എന്തൊക്കെ ആമസോണിൽ ലിങ്ക് ഒക്കെ വെച്ചിട്ട് എത്ര അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ കൂട്ടത്തിൽ ഞാൻ പറയാം, ഒരു 5 വേക്കൻസി എന്റെ അടുത്തുണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ 1-2 പേര്, അതുപോലെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ കഴിവ് തെളിയിക്കാൻ താല്പര്യമുള്ള ആളുകൾ മുന്നോട്ട് വരാൻ 2-3-4 പേർക്ക് അവർക്ക് കൊടുക്കാം. കുറെ സൈക്കോളജിസ്റ്റുകൾ അവർക്കും കൊടുക്കാം, കുറെ ഇന്റേൺഷിപ്പും ട്രെയിനിങ്ങും, പിന്നെ പിന്നെന്താണ് സ്ഥിര സീറ്റും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. സാറ് പറഞ്ഞ പോലെ അവർ ചോദിക്കുന്ന സാലറിയിൽ എന്ത് തിരിച്ചു കൊടുക്കും എന്നുള്ള ഒരു അനുമാനത്തിൽ വരണം ഇന്റർവ്യൂല് എന്നേ ഉള്ളൂ. ഒറ്റ കാര്യം അല്ലേ? ശരിയല്ലേ? ശരിക്കും ഇപ്പൊ പണ്ട് ഞാൻ വീഡിയോ ഒക്കെ പിടിക്കണേക്കാളും മുന്നേ എനിക്ക് സെയിൽസ് ടീം ഉണ്ടായിരുന്നു. അതെ. അപ്പൊ ഞാൻ സെയിൽസ് ടീമിൽ വരുമ്പോ ഞാനാണ് ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ചില ആൾക്കാരൊക്കെ പറയും എത്ര തരുന്നു എനിക്ക് സാലറി. അപ്പൊ ഞാൻ പറയും നിങ്ങൾ തീരുമാനിച്ചോ സാലറി. അപ്പൊ ഞാൻ ചോദിക്കും എനിക്കൊരു കണ്ടീഷൻ വേണം, നിങ്ങളൊരു സമയം പറയണം, അതിനുള്ളിൽ എത്ര ഇങ്ങോട്ട് കൊണ്ടുതരുന്നു പറയണം, ഇല്ലാന്നുണ്ടെങ്കിൽ സാലറി മാത്രം എനിക്ക് തിരിച്ചിരുന്നു. ഞാനത് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ഫോർമുല എന്റെ മനസ്സിൽ ചോദിച്ചു. ഇനിയിപ്പോ പുതുതായിട്ട് ഒരാള് മീഡിയം ആയിട്ട് വരികയാണെങ്കിൽ പറയാൻ പോകുന്നത്, നിങ്ങൾ ഫസ്റ്റ് മന്ത് ഉണ്ടാക്കുന്ന റവന്യൂ ഇത്ര പെർസെന്റേജ് നിങ്ങൾക്ക് തരാം, രണ്ടാമത്തെ മന്തില് ഇത്ര പെർസെന്റേജ് തരാം, അവര് സാറ്റിസ്ഫൈ ആവുന്ന പെർസെന്റേജ് കൊടുക്കാം, മൂന്നാമത്തെ മാസം കൊടുക്കുക, എന്നിട്ട് 3 ആവറേജ് എടുക്കുക, എന്നിട്ട് സാലറി ഫിക്സ് ചെയ്യാം 4 മാസം. എന്റെ ഫാദർ എൽഐസി ആണ്. അപ്പോ അച്ഛന് ഞാൻ കുഞ്ഞായിരുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു അന്ന് പല ആൾക്കാർക്കും ഒരു ഡ്രീമായിരുന്നു ഒരു ഡെവലപ്മെന്റ് ഓഫീസർ ആവാന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോ ഡെവലപ്മെന്റ് ഓഫീസർ ആവാൻ വെച്ചാൽ ഏജൻസിനെ റിക്രൂട്ട് ചെയ്യണം. അപ്പോ എന്റെ അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഡെവലപ്മെന്റ് ഓഫീസർ എന്ന് പറഞ്ഞ സാധനത്തിന് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. കാരണം അച്ഛൻ പറഞ്ഞാൽ ഏജന്റ് ആണോ അത്രയും കമ്മീഷൻ പറ്റി കിട്ടില്ലല്ലോ. എങ്ങനെ ഏജന്റിന് ആണത്ര കമ്മീഷൻ ഡയറക്ടർ ഓഫീസർ കിട്ടില്ല? പണ്ടിരിക്കണെങ്കിൽ ശമ്പളം കൂട്ടിട്ടാണ് ഏജന്റായിട്ടാണ്. അപ്പൊ അപ്പൊ അച്ഛനെ സംബന്ധിച്ച് പറഞ്ഞാല് അച്ഛന് ഏജൻസി ഒന്നാമത്തെ അച്ഛന് ആ ഒരു ടൈമില് വീട്ടില് പൈസക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്ക് നന്നായിട്ട് അത് ബിസിനസ് പോലെ പണിയെടുക്കുകയായിരുന്നു. അപ്പോ അച്ഛനപ്പോ എപ്പോഴും എന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോ പറയുന്ന കാര്യമാണ് മടിയന്മാർക്ക് പ്രൊമോഷൻ ആവശ്യമുള്ളത്, മടിയില്ലാത്തവർക്ക് എല്ലാ ചെയ്യുന്നതിനാണ് അത്. അന്ന് ശരിക്കും എനിക്ക് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് അച്ഛൻ ഫസ്റ്റ് ഇയറാണ് സെക്കൻഡ് ഇയറായിട്ട് കൂടി വരികയും. അപ്പൊ ഞാൻ എന്റെ ഗ്രാമപ്രദേശം, ഞങ്ങള് അന്ന് ഒരു ഗ്രാമപ്രദേശമായിരുന്നു. അപ്പൊ ഞങ്ങള് കുളത്തിന്റെ വക്കീൽ ഞാൻ പറഞ്ഞ അച്ഛൻ കൊടിപതി എന്ന് പറഞ്ഞു. അപ്പൊ അവരൊക്കെ കളിയാക്കി ചിരിക്കുക. അവർ പറഞ്ഞു വെച്ചാൽ ഒരു വർഷത്തിലൊന്നും ഒരാൾക്ക് കൊടിപതി ആവാൻ പറ്റില്ല, കാരണം എന്റെ അച്ഛന്റെ മൂട്ടിൽ ഫയർ ഉണ്ടായിരുന്നു. ഫാക്ടറല്ല നമ്മളെ പറയാറുണ്ടല്ലോ, ശരിക്കും അപ്പൊ ശരിക്കും പറഞ്ഞ ഇപ്പൊ പലരും പറയും ഇപ്പൊ നമ്മുടെ ടൈപ്പ് ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോ ചില ഇൻഷുറൻസ് പ്രൊഡക്റ്റിലൊന്നും അത്രയും ഒരു ബെനിഫിറ്റ് ഇല്ലാന്ന് പറയാം. പക്ഷേ വൃത്തിയായിട്ട് പണിയെടുക്കാൻ അറിയുന്ന ആൾക്കാർ ഇപ്പോഴും സെയിം എമൗണ്ട് ഓഫ് മണി മേക്ക് ചെയ്യുന്നുണ്ട്. അത് അവർക്ക് അതവരുടെ സെയിൽസ്മാൻഷിപ്പിന്റെ ഗുണം. തീർച്ചയായിട്ടും അതാണ് സെയിൽസിലാണ് ഏറ്റവും കൂടുതൽ ഏർണിങ്സ് വരാവുന്ന ലൈഫ് സ്റ്റാൻഡേർഡ് ഉയർത്താവുന്ന ഒരു പ്രൊഫഷൻ നമ്മൾ കണ്ടത്. അതില് കുറച്ച് ട്രെയിനിങ്ങും കുറച്ച് ആദ്യത്തില് നമ്മുടെ ടൈം ആൻഡ് എഫേർട്ട് ഇൻവെസ്റ്റ്മെന്റിലേ വേണ്ടുള്ളൂ. അത് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കമ്പനിയില് നേരെ ചാടി കയറില്ലേ ശരിക്കും യൂത്ത് വേണ്ടത്. പക്ഷെ എല്ലാവരും പിൻവാങ്ങാണ്. അതൊരു ഫെനോമിന കേരളത്തിൽ അവസാനം വേറെ കഴിവൊന്നുമില്ലെങ്കിൽ വേറെ ജോലി കിട്ടുന്നില്ലെങ്കിൽ എടുക്കുന്ന ജോലിയാണ് സെയിൽസ്. അതാണ് ഇവിടുത്തെ ഒരു തലതിരിഞ്ഞ ആറ്റിറ്റ്യൂഡ്. അത് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തികത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് നമ്മൾ പറയാണ്. അപ്പൊ പൊതുവിൽ നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പം നമുക്ക് സാമ്പത്തികം എന്ന് പറയുന്ന ഒരു അജണ്ടയില് ചർച്ച മുന്നോട്ട് പോകുമ്പം സർക്കാർ പലപ്പോഴും കടത്തലാവുന്ന പറയുന്നു, നമ്മള് എല്ലാ കുടുംബങ്പങ്ങളും കടത്തലാവുന്ന പറയുന്നു, കടം കൊണ്ട് വീർപ്പുമുട്ടി പലരും വലിയ അല്ലേ ദുരന്തങ്ങളും പ്രയാസങ്ങളും വന്ന് വീഴുന്നു. ഇവിടെ നമ്മളെങ്ങനെയാണ് ഒരു ഒരു കൊലാബറേറ്റീവ് എഫേർട്ട് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ മൊത്തമായിട്ട് വ്യാപകമായ ഒരു അവയർനെസ് ക്യാമ്പയിൻ എങ്ങനെ നമ്മൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. കാരണം പലപ്പോഴും എക്സ്പെൻഡിച്ചർ ചുരുക്കാം എന്ന് നമുക്ക് ക്ലാസ് എടുക്കാം, ഇതിന്റെ വൈദഗ്ധ്യം കാണിക്കാം, അത് വളരെ നന്നായി സംഘടിപ്പിക്കാം. പക്ഷെ ഇതിൽ ആരുടെ എക്സ്പെൻസ് ചുരുങ്ങുന്നില്ലല്ലോ.
അവിടെ അല്ലേ എക്സ്പെൻസ് ചുരുങ്ങുന്നില്ല, അവരുടെ എക്സ്പെൻസ് കൂടുകയും വരുമാനം ലിമിറ്റ് ആവുകയും ചെയ്യാം. ഈ വരുമാനം വർദ്ധിപ്പിച്ചിട്ട് എക്സ്പെൻസ് ഇപ്പം കൂടിയ പ്രശ്നമില്ലല്ലോ, പക്ഷെ വരുമാന വർദ്ധനവ് ഉണ്ടാവുന്നില്ല. അപ്പൊ ഇതിനെങ്ങനെയാണ് നമ്മള് തുലനം ചെയ്യുക? എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നു, വരുമാനം ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇതൊരു വലിയ സംഭവമാണല്ലോ ഇവിടെ നടക്കുന്നത്, അതാണ്. അപ്പൊ അതില് നമ്മുടെ വിലക്കയറ്റങ്ങളുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ. സർക്കാർ പല ഘടകങ്ങളുണ്ട്. ഇപ്പൊ നാണയപ്പെരുപ്പുണ്ട്, വിലക്കയറ്റങ്ങളുണ്ട്, പിന്നെ കൃഷിനാശങ്ങളുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഘടകങ്ങൾ നമ്മളെ തല്ല ടാക്സ്, പുതിയ പുതിയ ടാക്സുകളായ രൂപത്തിൽ നമ്മളെ വലിഞ്ഞു മുറുക്കുന്നുണ്ട്. അങ്ങനെ പലതും ഉണ്ട് അല്ലെ. ജീവിത നിലവാരം ഉയർത്തേണ്ടി വരുന്ന സമ്മർദ്ദം, പ്രഷർ, സ്ട്രെസ് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ എന്ത് നിലപാട്? ഈ ഒരു ഈ കുരുക്കില് ഇത് രണ്ടിന്റെയും പ്രഷറിൽ നമ്മൾ പറയുക എങ്ങനെയാണ്? അല്ല, ഇല്ലേ, നമുക്ക് തന്നെ ഒരു ഒരു ദൃഢനിശ്ചയം വേണം എനിക്ക് രക്ഷപ്പെടണം എന്നുള്ളത്. അപ്പോൾ ഞാനിത് എനിക്കിത് എനിക്ക് പ്രാക്ടിക്കലായിട്ടുള്ള എക്സാമ്പിളേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് പണ്ട് ഒരിക്കല് നമ്മുടെ ഒരു ആൾ ഒരു ഒരാൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസ്കഷന് വേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ അടുത്ത് 10-25,000 രൂപ ശമ്പളം ഉള്ളു. വീട്ടിലാണെങ്കിൽ നല്ല അത്യാവശ്യം ഉണ്ട്. പുള്ളിക്ക് 2,000 രൂപ പോലും സേവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പോൾ എന്നോട് തന്നെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 5-6 കൊല്ലമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് റെസ്പോൺസിബിലിറ്റിയെ കണ്ടപ്പോൾ പറഞ്ഞ് ഇത് വെച്ചിട്ട് മോനെ ഇവിടെ എത്താൻ പോകണില്ല, ഇത് കേൾക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും ഫസ്റ്റ് പറഞ്ഞ ഇത്. അപ്പോൾ പറഞ്ഞ് വൃത്തിയായിട്ട് ജോലി മാറി, ആളൊരു ഗ്രാമപ്രദേശമായിരുന്നു, ഞാൻ പറഞ്ഞ എറണാകുളത്ത് വന്ന് നല്ല IT കമ്പനിയിൽ ജോലി നോക്ക്, പറഞ്ഞ് എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല, സ്കില്ല് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ട്രെയിൻ ചെയ്യാൻ പറഞ്ഞു. അതെ. അപ്പോൾ ഒറ്റ വേർഡ് ട്രെയിൻ ചെയ്യാം, സ്കില്ല് ഡെവലപ്പ് ചെയ്യാം അല്ലെ, പുതിയ ലേണിംഗ് ഉണ്ടാക്കുക, ഇതല്ലേ പുതിയ വരുമാനത്തിലേക്കും അല്ലെ ഉള്ള വരുമാനത്തെ ഉയർത്താനുള്ള സർ ഒരേ ഒരു മാർഗം. നമുക്ക് ഹൈലൈറ്റ് അവസാനം ഇത് ഒരു കൺക്ലൂഡ് ചെയ്യുമ്പോൾ ആ പോയിന്റിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, ലേണിംഗ്, സ്കില്ല് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ നമ്മളെ പ്രാക്ടീസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് അല്ലെ നമ്മളെ ഉള്ളതിനെ ഷാർപ്പൻ ചെയ്യാം, ടൂൾനെസ് ഷാർപ്പൻ ചെയ്യാം അല്ലെ, അത് അത് മാത്രമല്ല. അപ്പൊ നമുക്ക് യൂത്തിനോട് ഇത് കേൾക്കുന്ന നമ്മുടെ കേൾവിക്കാരോട് കുടുംബങ്ങളോട് പറയാനുള്ളത് ഉള്ള ആളുകൾ വെച്ചിട്ട് അവരവരുടെ കഴിവുകളെ കൂടുതൽ പരിപോഷിപ്പിക്കാം, കൂടുതൽ അറിവുകൾ നേടുക അല്ലെ, കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം, അത് ഇൻകം ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും, തീർച്ചയായിട്ടും കൺവേർട്ട് ചെയ്യും അല്ലേ. അപ്പൊ നമുക്ക് ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമില് ഒരു മണി വിദഗ്ധൻ എന്ന നിലക്ക്, അതുപോലെ ഇതിനെ അഡ്വൈസ് കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് മിസ്റ്റർ നിഖിൽ ഗോപാലകൃഷ്ണൻ സാറിനോട് നന്ദി പറയാണ്. ഈ ഒരു ചെറിയ സമയത്ത് ഒരു ചെറിയ അവയർനെസ് നമുക്ക് ഈ പോഡ്കാസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്ന് സമാധാന സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.